ഹായ് ഗൈസ്, എന്റെ പേര് ഹരീഷ് വറ. ഞാൻ രണ്ടു മൂന്ന് ദിവസം മുമ്പ് ഇൻസ്റ്റാഗ്രാമിൽ ഒരു സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നു. യൂട്യൂബിൽ വീഡിയോ ഇടാൻ വേണ്ടി ഞാൻ കുറച്ചേരി ഇടുന്ന ലൈഗർ കണ്ടു. എന്നെ കൊണ്ട് പറ്റുമെന്ന് തോന്നുന്നുണ്ട്. പക്ഷേ എന്റെ ഫോളോവേഴ്സ് എനിക്ക് ഭയങ്കര മോട്ടിവേഷൻ തോന്നി. അതുകൊണ്ട് തന്നെ ഇൻസ്റ്റാഗ്രാമിലെ ഫോളോവേഴ്സ് എനിക്ക് മോട്ടിവേഷൻ തന്നുകൊണ്ട് ഞാൻ ഈ സിനിമ ഫുള്ള് കംപ്ലീറ്റ് ചെയ്തു. ഇൻസ്റ്റാഗ്രാമിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ 100K ഫോളോവേഴ്സ്, 100K എന്ന് പറഞ്ഞിട്ടുണ്ടോ, ചെറുത് പോലെ 100,000 ഫോളോവേഴ്സ് ആയിട്ടുണ്ട്. അതിൽ എനിക്ക് നല്ല സന്തോഷമുണ്ട്. അതുകൊണ്ട് ഇന്നത്തെ യൂട്യൂബിലും നമ്മൾ സജീവമാവാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഒരു വിജയ് സിനിമയെ പറ്റിയാണ്. ആ വിജയല്ല, വിജയ് ദേവർകൊണ്ട. വിജയ് ദേവർകൊണ്ടയുടെ ലൈഗർ. ഈ ലൈഗർ എന്ന് വെച്ച് കഴിഞ്ഞാൽ സിംഹത്തിന്റെയും പുലിയുടെയും മകൻ. മീൻസ് സിംഹവും പുലിയും തമ്മില് ഇതിന്റെ കഥ എന്ന് പറയുമ്പോൾ ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിട്ടൊരു കഥയാണ്. സംഭവം നമ്മുടെ വിജയ് ദേവർകൊണ്ട, നമുക്ക് ഇനി ഷോർട്ട് ഫോം വരെ DK എന്ന് വിളിക്കാം. നമ്മുടെ DK അച്ഛനാണ് ബൽറാം. ആ പുള്ളിക്കാരനൊരു ചാമ്പ്യൻ ആവാൻ പറ്റിയിട്ടില്ല. പുള്ളിക്കാരന്റെ അമ്മ ഒരു നമ്മുടെ ബാലാമണി. ഈ ക്യാരക്ടറിന്റെ പേരാണ് ബാലാമണി. അത് നമ്മുടെ ശിവഗാമി ദേവിയാണ് ചെയ്യുന്നത്. അങ്ങനെ അവനൊരു ചാമ്പ്യൻ ആവണം. ചാമ്പ്യൻ ആവാൻ വേണ്ടി ലാസ്റ്റ് എന്തായാലും ചാമ്പ്യൻ ആവും. അതിന്റെ ഇടയിൽ നടക്കുന്ന കുറച്ച് പ്രശ്നങ്ങൾ, അതിന്റെ ഇടയിൽ ഒരു പെൺകുട്ടിയെ പ്രേമിക്കും, അവള് കാരണം മൊത്തം പ്രശ്നം ഉണ്ടാവും. ലാസ്റ്റ് ആവും ഇന്റർനാഷണൽ ചാമ്പ്യൻ ആവും. ഇതാണ് കഥ. സിനിമയുടെ തുടക്കത്തിൽ DK പവർ കാണിക്കാൻ വേണ്ടി DK ഫ്രണ്ടിൽ ഒരു വില്ലൻ വന്ന് നിൽക്കും. അറിയണം ഇങ്ങനെ പറഞ്ഞു മനസ്സിലാവില്ല. വില്ലൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര കൊടൂര മാസ് വില്ലനാണ്. ഈ വില്ലനെ റാൻഡംലി എവിടെന്നോ കുറച്ച് പേര് വന്ന് അടിക്കാൻ വരും. ഇത്രയും ബിൽഡപ്പ് കൊടുത്ത ഈ വില്ലൻ റാൻഡംലി ഒരുപാട് പേര് അടിക്കാൻ വരുമ്പോ ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ല, എനിക്ക് ഇവനെ അറിയത്തൊന്നുമില്ല. നിങ്ങൾക്ക് ഇവനെ കൊല്ലണം എന്നുണ്ടെങ്കിലേ സംഭവം. നമ്മുടെ വില്ലനാണ് അടിക്കാൻ വന്നെങ്കിലും ഇത് നമ്മുടെ JD മാസ് കാണിക്കാൻ വേണ്ടിയുള്ള ഇൻട്രോ ഫൈറ്റ് ആണ്. അത് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, റബ്ബർ കമ്പ് കിട്ടാണ് അടിക്കുന്നത്. ഇതാണ് നമ്മുടെ DK യുടെ ഇൻട്രോ. ജയസൂര്യയുടെ ഈ അടുത്ത കാലത്ത് ഇറങ്ങിയ എല്ലാ സിനിമകളിലെയും പോലെ ഇതിലെ നായകനൊരു വൈകല്യതയുണ്ട്, മീൻസ് വിക്ക് ഉണ്ട്. സോ ഈ വിക്കിനെ ഈ MMA പഠിക്കാൻ പോകുന്ന അക്കാഡമിയിലെ ആൾക്കാർ കളിയാക്കും. അപ്പൊ ഈ ഒരു സെറ്റപ്പ് ഒക്കെ കണ്ടപ്പോ ഞാൻ വിചാരിച്ചെന്ന് പറഞ്ഞാൽ അന്യനിലൊരു ഫൈറ്റ് ഉണ്ടല്ലോ, ഈ കരാട്ട അവരൊക്കെ, ഞാൻ അത് പ്രതീക്ഷിച്ചാണിരുന്നത്. സംഭവം ഇത് പ്രതീക്ഷിച്ചിരുന്ന ജനതയെ ഇതിന്റെ ഡയറക്ടർ വട്ടത്തിൽ ഊഞ്ഞാൽ അടിച്ചു വിടുകയാണ് ചെയ്തത്. ഇനിയൊരു ഡയലോഗും കൂടെ ഉണ്ട്. എനിക്ക് കിസ് തന്നാലേ, നല്ല ലിപ് കിസ് തരടാ. ഇതിലിവരെ എതിർ ടീമിലെ വില്ലന്റെ പേരാണ് സഞ്ജു. ഞാൻ നോക്കാറില്ല കേട്ടോ, സത്യം പറഞ്ഞ ബോൾ നോക്കിയാൽ വലിച്ചടിയാൻ നോക്കും. ഇത് ആ സഞ്ജു അല്ല, ഇത് വേറെ സഞ്ജു. ഈ വില്ലന്റെ അനിയത്തിയാണ് ഇതിലെ നായിക. ഈ നായികയുടെ ഇൻട്രോയിൽ ഈ നായിക ആയാലും നിങ്ങൾ തന്നെ കണ്ടോക്കും. നിനക്കറിയോ എന്റെ ബോഡിയിലെ ഓരോ ഇഞ്ചും പെർഫെക്റ്റ് റേഷ്യോ ആണ്. ടേപ്പ് വെച്ച് അളന്നു ലുക്ക്. ഇവിടെ വെച്ച് നമ്മുടെ DK നായികനോട് മിസ്ബിഹേവ് ചെയ്തെന്ന് പറഞ്ഞിട്ട് DK ഫോളോ ചെയ്ത് പോകും ഇവന്റെ അക്കാഡമിയിൽ. അവിടെ വെച്ച് DK ഫൈറ്റ് ചെയ്തോണ്ടിരിക്കുകയാണ്. ഇത് ശരിക്കും ഫൈറ്റ് ആണ്, മറ്റേ സാധനമല്ല. അങ്ങനെ ആദ്യം DK ഫൈറ്റ് ചെയ്യണം എന്നിട്ട് നായിക പറയും, പോരാ ഇതൊന്നും ഫൈറ്റ് ഒന്നും അല്ല എന്നൊക്കെ പറഞ്ഞ് ഒരുമാതിരി പുച്ഛത്തോടെ കാണും. ലാസ്റ്റ് DK എല്ലാരും എടുത്തിട്ട് മണമണം അടിക്കും. അടിക്കുമ്പോഴേക്കും കാന്താരി ഫ്ലാറ്റ്. ഇത് ശരിക്കും കേട്ടായി കിടുന്ന് കാണിക്കും ഇങ്ങനെ. അങ്ങനെ ഇവര് തമ്മില് ലവിലാവും. ഇതിന്റെ ഇടയ്ക്ക് ഒരു പരിപാടി നടക്കും. നമ്മുടെ DK കള്ളക്കളിയെല്ലാം DK കോച്ച് തൂക്കും. കോച്ച് തൂക്കുമ്പോഴേക്കും DK അടുത്ത് പോയി ഉടക്കും. അങ്ങനെ DK ദേഷ്യം വരുന്നില്ല എന്ന് മനസ്സിലായിട്ട് DK അച്ഛനെ വിളിക്കും. സാധാരണ ഇത്ര അഗ്രസീവ് സ്വഭാവമുള്ള ഒരു അച്ഛനെ വിളിച്ചാൽ അയാൾ എന്ത് ചെയ്യും, കഴുത്തിന് കയറി പിടിക്കും. അങ്ങനെ കഴുത്തിന് പിടിക്കുമ്പോഴേക്കും സാധനം കയ്യിൽ നിന്ന് പോയി. നീ ആണോ അല്ല നിന്റെ മകൻ, നീ അങ്ങേർക്കുണ്ടായതാവാൻ വഴിയില്ല.
കഴുത്തിന് പിടിച്ചപ്പോ മനസ്സിലായി സാധനം കയ്യിൽ നിന്ന് പോയി. അപ്പോഴേക്കും കോച്ച് ടാക്ടിക്കലായിട്ടൊരു ബുദ്ധി ഇടും. ഐ ലൈക്ക് ദിസ്. ഇങ്ങനെയാ വേണ്ടത്. നീ ഇത് റിങ്ങിൽ കാണിക്ക. ഇത് ട്രിക്കാണ്. നമ്മൾ ആരെങ്കിലും തന്തയ്ക്ക് വിളിക്കും, മേളേ കഴുത്തിന് പിടിക്കും. അപ്പോഴേക്കും പെട്ടെന്ന് എന്തെങ്കിലും ഒരു ഇങ്ങനെ ആലോചിച്ചിട്ട് ഐ ലൈക്ക് ഇറ്റ്. ഈ ചുറ്റിക്കളി നമ്മുടെ ശിവകാമി ദേവിയറിന് കട്ട കലിപ്പാവും. എന്നിട്ട് ഇവരെ സ്പീക്കറിലിട്ട് ഫോം വിളിക്കാൻ പറയും. ഫോം വിളിക്കുമ്പോഴേക്കും ഈ നായിക ഒരു ബർത്ത്ഡേ പ്ലാൻ പറയും. So 25th is my birthday. അന്നവിടെ വീട്ടിൽ വലിയ പാർട്ടി പ്ലാൻ ചെയ്യുന്നുണ്ട്. My friends, family എല്ലാവരും വരും. നീ എന്നെ കിഡ്നാപ്പ് ചെയ്ത് ആരും കാണാതെ അവിടെ നിന്ന് കൊണ്ടുപോകണം. എന്നിട്ട് ബർത്ത്ഡേ കണ്ണെ കാണാതെ എന്റെ ബന്ധുക്കളെല്ലാം വീട് മുഴുവൻ അന്വേഷിക്കണം. അത് നല്ല രസമല്ലേ. എന്നിട്ട് ദൂരെ ഒരു സ്ഥലത്ത് എന്നെ കൊണ്ടുപോയി റെഡ് റോസസ് ഒക്കെ തന്ന് എന്റെ ബർത്ത്ഡേ വിഷ് ചെയ്യണം. അപ്പൊ ഞാൻ നിനക്കൊരു ലിപ് കിസ് തരും. അത് കഴിഞ്ഞ് ഇവിടെ നിൽക്കണോ എവിടെയെങ്കിലും പോകണോ എന്നൊക്കെയുള്ളത് നിന്റെ ഇഷ്ടം. ഹൗസ് മൈ ഐഡിയ. ഈ പ്ലാൻ എന്റെ അടുത്താണ് പറഞ്ഞിരുന്നെങ്കിൽ എനിക്ക് ഇതിൽ ലാസ്റ്റത്തെ കിസ് അല്ലാതെ വേറൊരു സാധനം ഇഷ്ടപ്പെട്ടില്ല. അങ്ങനെ ഇത് വലിയ പ്രശ്നമാവും. ശിവകാമി ദേവി തിരിച്ച് ദേഷ്യപ്പെടും. ദേഷ്യപ്പെടുമ്പോഴേക്കും അവർക്ക് ഭ്രാന്ത് പിടിക്കും. അങ്ങനെ വിജയദേവർ കൊണ്ടേയും കുറച്ച് ഡിപ്രസ്ഡ് ആവും. കാരണം ഇത്രയും പ്രശ്നം വീട്ടിൽ ഇടുന്നില്ല. നമ്മുടെ വീട്ടിലായിരുന്ന ഒരു പ്രശ്നം നടക്കുമ്പോഴേക്കും നമ്മൾ ഭയങ്കര ഡൗൺ ആവുമല്ലോ. അതേപോലെ ഡൗൺ ആവും. സാധാരണ സിനിമകളിൽ ഈ ഡൗൺ ആകുമ്പം ക്ലീശ അനുസരിച്ച് ഏതെങ്കിലും ഒരു ശോകഗാനമായിരിക്കും. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. ഇവിടെ ഇത്രയും ശോകമായിട്ടിരിക്കുന്ന വീട്ടിൽ കലിപ്പായിട്ടിരിക്കുന്ന അവസ്ഥയിൽ നായകൻ നായകൻ ഡാൻസ് കളിക്കാൻ പോകും. അത് പാട്ടാണ് സെറ്റ്. അക്കിടി പിക്കിടി ചിക്ക് ചിക്കിടി. അങ്ങനെ ഇവര് ബ്രേക്കപ്പ് ആവും. ഈ ബ്രേക്കപ്പ് ആവണതിന്റെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവന് വിക്കുള്ള കാരണം മറച്ചു വെച്ചു എന്നൊക്കെ പറഞ്ഞു. ഓരോ കള്ള കാരണങ്ങൾ ഈ സർക്കാർ ജോലി ഇല്ല എന്നൊക്കെ പറഞ്ഞ് ബ്രേക്കപ്പ് ആവില്ലേ. അതേപോലെ ഓരോ കള്ള കാരണം പറഞ്ഞ് ബ്രേക്കപ്പ് ആവും. അങ്ങനെ നമ്മുടെ ഡി കെനെ ഭയങ്കരമായിട്ട് നായക ഇൻസൾട്ട് ചെയ്ത് ഭയങ്കര അവസാനം ഈ MMA ചാമ്പ്യൻഷിപ്പിന്റെ ലാസ്റ്റ് റിങ്ങിന്റെ അകത്ത് പോലും ഇവിടെ പിന്നെ വെറുതെ വിടൂല. ഈ അടികൂടിക്കൊണ്ടിരിക്കുന്ന വിജയ് ദേവർ കൊണ്ട് തന്നെ വീഡിയോ കോള് വഴി വന്ന് ടോർച്ചർ ചെയ്യും. അങ്ങനെ ഈ ചാമ്പ്യൻഷിപ്പ് ജയിച്ച് നമ്മുടെ ഡി കെ ഇന്റർനാഷണൽ ചാമ്പ്യൻഷിപ്പ് പോകും. അമേരിക്കയിൽ എവിടെയാണ്, അവിടെ വെച്ചാൽ നമ്മൾ മൈക്ക് ടൈസനെ കാണണം. അത് ഞാൻ പിന്നെ പറഞ്ഞുതരാം. ഈ ഇടി ഓടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഇവന് മോട്ടിവേഷൻ വേണ്ടി വരും. അങ്ങനെ അറിയാതെ ഇവ എന്റെ അമ്മേനെ വിളിക്കും. അമ്മ എന്ന് പറഞ്ഞാൽ നമ്മുടെ ശിവകാമി ദേവി. എനിക്ക് ഇത് കണ്ടിട്ടല്ല ചിരി വന്ന്. എന്റെ സൈഡിൽ അവന്മാരുന്ന് കാണിക്കണുണ്ട. സംഭവം കൊടുത്ത കാശിന് അഭിനയിക്കണ്ട, അതിന് വേണ്ടിയാണ്. ലാസ്റ്റ് MMA ചാമ്പ്യൻഷിപ്പിൽ അവൻ ലാസ്റ്റ് നേരിടാൻ പോണ മൈക്ക് ടൈസനെയാണ്. ഈ വടിവേലി ഒക്കെ പണ്ട് ചെയ്ത കോമഡി റോളാണ് ഈ റോള്. ഇതിനെ മൈക്ക് ടൈസനെ കൊണ്ട് കൊടുത്തതെന്ന് എനിക്ക് അറിഞ്ഞൂടാ. സിനിമ ഇത്രേ ഉള്ളൂ, തീർന്നു, ഇനിയില്ല സിനിമ. ലാസ്റ്റ് മൈക്ക് ടൈസൻ അടിച്ച് ജയിക്കും. എന്നാലും ഒരു മനുഷ്യനെയൊക്കെ കൊണ്ടുവച്ച് അപമാനിക്കണതിലൊരു പരിധിയുണ്ട്. ഈ ആറാട്ടിലൊക്കെ എ ആർ റഹ്മാൻ സൈഡിൽ നിന്ന പോലെയൊന്നുമല്ല ഇത്. എനിക്കിതിൽ കൂടുതലൊന്നും ഈ സിനിമയെ പറ്റി പറയാനില്ല. ഇതൊരു മാസ്റ്റർ പീസാണ്. തീന്നു പടം. ഇല്ല, ഇനി ഒരു പാട്ടും കൂടെ ഉണ്ട്, അത് കണ്ടിന് നീയൊക്കെ പോയാൽ മതി. ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ്.